നമ്മുടെ കുലധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും നമ്മൾ പലപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും ഈ ധർമ്മം പല രീതിയിൽ ആക്ഷേപിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കുലധർമ്മം അല്ലെങ്കിൽ കുലാചാര ധർമ്മ വ്യവസ്ഥ, അതാണ് ഈ സംസ്കൃതിയെ താങ്ങി നിർത്തുന്നതിൻ്റെ മുഖ്യ ഘടകം. നമ്മൾ അത് പറയാതെ വളരെ ന്യൂനപക്ഷമായ ചില ആളുകൾ മാത്രം കൈയടക്കി വച്ചിരുന്ന, അല്ലെ അവർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന വേദധർമ്മമാണ് ഇതിൻ്റെ എല്ലാം കണ്ടന്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നിരന്തരം അതിനെക്കുറിച്ച് വാചാളരാകുന്നു. പരിണതഫലം എന്താണ്? ആ വേദധർമ്മത്തിൻ്റെ ചുവട് പിടിച്ചു വന്ന, അല്ലെങ്കിൽ വേദത്തിൻ്റെ ചുവട് പിടിച്ചു വന്ന ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികൾ, അതുപോലെ പുരാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കർമ്മസിദ്ധാന്തം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ മാനവരിൽ വിവേചനങ്ങളും അതുപോലെ തന്നെ അസ്പൃശ്യതകളുമൊക്കെ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച്, അപകർഷതയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അങ്ങനെ പോവുകയാണ്. അപ്പം അതാണ് ഈ ധർമ്മം എന്ന് എന്നേക്കും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നത്. എന്താണോ ഇതിൻ്റെ മാനദണ്ഡം, ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണോ, അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നാണെന്ന് പറയുമ്പോൾ അതിന്മേലുണ്ടായിരിക്കുന്ന എല്ലാ വെഴുപ്പുകളും നമ്മൾ ഏറ്റേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഭഗവാൻ ശങ്കരാചാര്യർ തൻ്റെ മുന്നിൽ കാണുന്ന ചണ്ഡാളനോട് വഴിമാറൂ എന്ന് പറയുന്ന നേരത്തെ ആ ചണ്ഡാളൻ ചൈതന്യമേവ ചൈതന്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംവാദമുണ്ട്. ഈ സമയത്ത് ആ ചണ്ഡാളൻ ആ ഒരു വ്യവസ്ഥ പ്രകാരം പറയപ്പെടുന്ന ചതുർവേദങ്ങൾ അഭ്യസിച്ച ആളല്ല, അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അഭ്യസിച്ച ആളല്ല. എന്നാൽ ശങ്കരനുമായി സംവദിക്കാൻ ഈ ചണ്ഡാളനാകുന്നു. അത് ശങ്കരഹൃതിയായാലും ഉണ്ടായതായാലും ഇല്ലെങ്കിലും ശരി, ഒരു സംഭവം നമ്മുടെ മുന്നിൽ അതിൻ്റെ ചിത്രീകരണം നടക്കുന്നുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യർ തന്നെയാണത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചണ്ടാൻ അത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ, ഇനി മഹാഭാരതം എന്ന വ്യാധൻ ഈ പറയുന്ന വേദാന്തത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എവിടുന്നാണിത് പറ്റുന്നത്? അവരെല്ലാം അവരുടെ കുലത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മ വ്യവസ്ഥയെ മുറുകെ പിടിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങൾ, അവരുടെ കർമ്മവും മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ആത്യന്തികമായ സത്യം എന്തെന്ന് ബോധ്യമായിരിക്കുന്നത്. ബോധ്യതയാണ് അതൊരിക്കലും തന്നെ വായിച്ചു പഠിച്ചതോ അല്ലെങ്കിൽ ശ്രൗതമായിട്ട് കേട്ടു പഠിച്ചതോ അല്ല, തൻ്റെ തൻ്റെ ബോധ്യമാണ്. തന്ത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വീക്ഷണം, അനുഭവജ്ഞാനത്തിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. ബ്രഹ്മജം വിവേകജം എന്നൊക്കെ തന്ത്രം ഇതിന് വിശദീകരിക്കുന്നുണ്ട്. ഈ വിദ്യയെക്കുറിച്ചൊക്കെ വിവേചിച്ചറിയുന്ന, നമ്മൾ സ്വയം തിരിച്ചറിയുന്ന അറിവിനെയാണ് തന്ത്രം വിവേകജം എന്ന് പറയുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇവർ സംസാരിച്ചത്. അതിന് കാരണം അവരുടെ കുലധർമ്മമാണ്, കുല ആചാരമാണ്. അങ്ങനെ ഓരോ കുലങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കൃതിയുമുണ്ട്, സംസ്കാര കർമ്മങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ വൈദികമായിരിക്കുന്ന ധർമ്മം മാത്രമാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ വേദത്തിന് അതിൻ്റെ മഹത്വമുണ്ട്, ശുദ്ധവേദത്തിൽ ഒരു അസ്പൃശ്യതയുണ്ടെന്ന അഭിപ്രായം നമുക്കില്ല. എന്നാൽ അതിൻ്റെ ചുവട് പിടിച്ച് വന്ന എല്ലാത്തിലും തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ശേഷിപ്പുകൾ ഇന്നും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ആധികാരികളാണെന്ന് പറയുന്നവർ പോലും പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാൽ കുലധർമ്മത്തിൽ അതില്ല, പ്രത്യേകിച്ച് കൗളധർമ്മത്തിൽ അതില്ല. കൗളധർമ്മത്തിലും ലോഭങ്ങളിലുണ്ട്. അത് കേവല കുലം എന്ന ജാതിയിൽ ഇടുങ്ങുന്നു എന്നുള്ളൊരു പോരായ്മയുണ്ട്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് കുലധർമ്മത്തെ അനുഷ്ഠിക്കുന്നത്? കുലം കൗളം ഈ രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ കുല ആചാരം ജാതി ആചാരമാണെങ്കിൽ ജാതി ആചാരത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അകുലപദത്തിലേക്ക് യഥാർത്ഥത്തിൽ ആ ഒരു വേദാന്ത തത്വം അല്ലെങ്കിൽ ആ ഒരു സമയമാർഗത്തിലേക്ക് സമയതത്വത്തിലേക്ക് നമ്മൾ അടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന ജാതിയുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടും അവർ അപ്പോഴേ കൗളനാകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, അഷ്ടപാശങ്ങൾ വർജിക്കുന്നതിൽ ഒന്ന് ജാതി തന്നെയാണ്, കുലബോധമാണ്. അപ്പോൾ തൻ്റെ തൻ്റെ കുലം എന്നുള്ളത് വിട്ടുപോകേണ്ടതുണ്ട്. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേദപാരമ്പര്യത്തെക്കാൾ കുറച്ചുകൂടി വിശാലമാണ് ഈ തന്ത്രപാരമ്പര്യത്തിലെ കുലമാർഗം. ഈ കുലമാർഗത്തെ മാത്രം ആചരിച്ചുകൊണ്ടാണ് ദേവന്മാർ പോലും ദേവത്വം കൈവരിച്ചേ എന്നാണ് പറയുക. അപ്പം ദേവന്മാർ നമുക്കറിയാം, ഒരു കാലത്ത് അസുരന്മാരായിരുന്നു ഭരിച്ചിരുന്നതിന് ശേഷം ദേവന്മാർക്ക് കൈമാറി എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ദേവന്മാരെയും നമ്മൾ കാണുന്ന മാനുഷിക മൂല്യങ്ങളോട് കൂടിയിട്ടാണ്. അപ്പൊ മനുഷ്യർ തന്നെയായിട്ട് കണ്ടാൽ മതി. അങ്ങനെയുള്ള മനുഷ്യര് ഇങ്ങനെയാണ് നമ്മളുടെ തന്ത്രശാസ്ത്രത്തിൽ കുലമാർഗം നമ്മളോട് പറയണതാണ്, പശുത്വത്തിൽ നിന്നും വീരത്വവും വീരത്വത്തിൽ നിന്നും ദിവ്യത്വവും ഉണ്ടാകണം. ദിവ്യത്വം എന്നാൽ ദിവ് പ്രകാശം, ജ്ഞാനം പ്രകാശിച്ചാൽ ധിയോ യോന പ്രചോദയാൽ എന്നൊക്കെ വൈദികന്മാർ പറയും. ആ ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവ്യത്വമാണ്, അവൻ്റെ ജ്ഞാനത്താൽ അവനെല്ലാം താൻ തന്നെ എന്ന ബോധ്യമാണ്. ശിവോഹം, ഇത്തരം സങ്കല്പങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, ആ വ്യക്തി ദേവനായി പരിണമിക്കുകയാണ്. അതുകൊണ്ടാണ് ഭൂസുരൻ എന്നൊക്കെ പറഞ്ഞത്. ആരുടെയും ഒരു സ്വത്തൊന്നുമല്ല, എല്ലാവർക്കും ഭൂസുരന്മാരാവാം, എല്ലാവരും ദേവന്മാരാകണം. നാം ദൈവമാവുക, നമ്മൾ ഓരോരുത്തരും ദൈവമാവുക. ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞൊരു പരിശ്രമിച്ചോട്ടെ, പക്ഷെ എന്താണ്, നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ നന്മയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളൊക്കെ ദൈവമായി മാറുന്നുണ്ട്. ദൈവമായി മാറുക തന്നെയാണ് വേണ്ടത്. അതിൻ്റെ ഏഴാകാശത്തിൻ്റെ അപ്പുറമുള്ളൊരു ദൈവത്തെ പ്രതീക്ഷിക്കാതെ നാം ദൈവമാകുമ്പോൾ ഭൂമിയിൽ സ്വർഗമുണ്ടാകും. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു സ്വർഗം എന്നറിയുമല്ല, ഭൂമിയെ സ്വർഗമാക്കി മാറ്റാൻ മനുഷ്യർക്കാകുന്ന അവരുടെ ദൈവത്വം ഉണ്ടാകണം, അങ്ങനെ ഉണ്ടായി വരണം. അതുകൊണ്ട് തന്നെയാണ് കൗളമാർഗത്തെ ഉപദേശിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത്, ദേവന്മാർ പോലും തൻ്റെ കുലത്തിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചത് കൊണ്ടാണ് ദേവന്മാരായി ഭവിച്ചത് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദേവന്മാരാകാം എന്ന് തന്നെയാണ് ആ പ്രമാണം പറഞ്ഞു വെക്കുന്നത്. കുലധർമ്മേണ ദേവത്വം ദേവ സമൃദ്ധി പേതിരെ മുനി യോഗീശ്വരാദ്യസ്ഥ ശുദ്ധിം പരമാം ഗത എന്നാണ് പറയുന്നത്. കുലധർമ്മേണ ദേവത്വം ദേവ എന്ന് പറയുന്ന ആ ശ്ലോകം, അപ്പം അതിൽ വളരെ വ്യക്തമായി തൻ്റെ കുലധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ദേവന്മാർ പോലും ദൈവത്വം കൈവരിച്ചത്. പിന്നെ മുനി യോഗീശ്വരന്മാരായിരിക്കുന്ന, മുനിയും യോഗീശ്വരന്മാരും സിദ്ധന്മാരുമായിരിക്കുന്ന ആളുകളും അവരും തൻ്റെ തൻ്റെ കുലത്തെയും ധർമ്മത്തെയും അനുഷ്ഠിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം പല ഋഷീശ്വരന്മാരെയും കുറിച്ച് പാണ നേരത്തെ അവരൊന്നും തന്നെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരൊന്നുമല്ല. പല പല ചക്ലിയൻ്റെ മകനായിട്ട് ജനിച്ചവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേടൻ്റെ മകനായിട്ട് ജനിച്ചവരുണ്ടായിരിക്കാം. അങ്ങനെ പല പല രീതിയിലാണ് നമ്മൾ ഋഷീശ്വരന്മാരെ കാണുന്നത് ഇല്ലേ. അവരൊക്കെ എങ്ങനെയാണ് അത് കൈവരിച്ചത്? വിശ്വാമിത്രൻ ക്ഷത്രിയനാണെന്നല്ലേ പറയാം. തൻ്റെ തൻ്റെ കുലത്തിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിച്ച് തപസ്സായിക്കൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ടാണ് അവരെല്ലാം തന്നെ ആ ഋഷിയും മുനിയും യോഗീശ്വരനൊക്കെ ആയിട്ട് മാറുന്നത്, സിദ്ധന്മാരായിട്ട് മാറുന്നത്. അഗസ്ത്യർ സത്യത്തിൽ സപ്തഋഷികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല, പക്ഷെ എന്താണ്, തൻ്റെ തൻ്റെ തപസ് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ തൻ്റെ തൻ്റെ കുലധർമ്മത്തെ കൊണ്ടാണ് അഗസ്ത്യരും ആ ഒരു ഋഷിതലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും സാധ്യമാണ് ദേവത്വം, അതിന് കുലധർമ്മം തന്നെ അനുഷ്ഠിച്ചാൽ മതി, മറ്റൊന്നും വേണ്ട. ഈ ജന്മത്തിൽ ജനിച്ച് എന്തോ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് എന്തോ പീഡ അനുഭവിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന കൺസെപ്റ്റ് ഒന്നും മാത്രമല്ല ഇവിടെയുള്ളത്. അത് കർമ്മസിദ്ധാന്തമാണ്. അത് മാത്രമല്ല, എന്നാലോ അത് മാത്രം ചിലർ ഉയർത്തി കാണിക്കുന്നു, എന്നിട്ട് നമ്മളെ ഇകഴ്ത്തുന്നു. അതിന് കാരണം അതിനുള്ള വടി നമ്മൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കുലധർമ്മം പറയുന്നതാണ് തൻ്റെ തൻ്റെ കുലധർമ്മത്തിൽ അനുവർത്തിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ദേവനായി തന്നെ പരിണമിക്കാൻ പറ്റും. നമ്മളെ സർവ ആദരവും നേടുന്ന തരത്തിൽ നമുക്ക് ഉയരാൻ പറ്റും. നമുക്ക് മോക്ഷം ഇവിടെ തന്നെ സുനിശ്ചിതമാണ്, മറ്റൊന്നാകേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ കുലധർമ്മത്തിൻ്റെ മഹത്വം എത്ര തന്നെ പറഞ്ഞാലും ചില ആളുകൾക്ക് ഇതിൻ്റെ മഹത്വം മനസ്സിലാവില്ല. അവർ മറ്റു പലതിലേക്കും ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ സ്വീകരിച്ചോളണം നിർബന്ധം. തൻ്റെ തൻ്റെ കുലധർമ്മത്തെ മോശമായി കാണലും പരധർമ്മത്തെ, പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. പക്ഷെ എന്താണ്, ആ ഭയാവഹമായിരിക്കും തനിക്ക് കൃത്യമായി ബോധ്യവും ധാരണയും ഇല്ലാത്ത, തൻ്റെ പൂർവികർ പോലും മനസ്സിലാക്കാത്ത ആ സംശയം എന്നും നിലനിൽക്കുന്ന ആ ധർമ്മത്തിലേക്ക് ഇങ്ങനെ ഉപാറ്റയെ പോലെ മാറിക്കൊണ്ടിരിക്കും. അത് എന്നാലോ കുലധർമ്മത്തെ കൃത്യമായി പരിപാലിച്ചു പോകുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർക്കതിൻ്റെ കൃത്യമായി ബോധ്യമുണ്ട് എന്താണ് തൻ്റെ കുലധർമ്മങ്ങൾ. കൃഷ്ണൻ വിഷ്ണുവംശത്തിലാണ് ജനിച്ച്, തൻ്റെ കുലധർമ്മത്തെ അനുഷ്ഠിച്ചത് കൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ഈ പറയുന്ന ഭഗവാനായിട്ട് നമ്മൾ പരിണമിക്കപ്പെടുന്നത്. അല്ലാണ്ട് കൃഷ്ണൻ മറ്റൊരു ധർമ്മത്തിലേക്കല്ല പോയിരിക്കുന്നത്. യാദവരോട് പറഞ്ഞു യാഗയജ്ഞാദികൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഗോവർദ്ധനത്തെ പ്രകൃതി ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗോവർദ്ധനത്തിനെ എടുത്ത് ഉയർത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചതും കേട്ടതും. അപ്പം അങ്ങനെ വരുമ്പോൾ ധർമ്മ കുലധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ ഒരിക്കലും തന്നെ രാമൻ്റെ ധർമ്മമാണ് അനുഷ്ഠിച്ചത്, കുലധർമ്മമാണ് അനുഷ്ഠിച്ചത്, മറ്റൊരു ധർമ്മമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും, മഹാബലി പോലും സുതലത്തിൽ പോയിരിക്കുന്നത് തൻ്റെ തൻ്റെ കുലധർമ്മത്തിൻ്റെ അത് അടിയുറച്ച് വിശ്വസിച്ച് അതിനെ പിൻപറ്റിയത് കൊണ്ട് കിട്ടിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. കണ്ണപ്പൻ എന്ന് പറയുന്ന കാട്ടിൽ വസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ ശിവഭഗവാനെ ആരാധിച്ചു തൻ്റെ കുലധർമ്മത്തിൽ തനിക്കറിഞ്ഞ അറിവ് കൊണ്ടാണ്, എന്നിട്ടൊന്നാണ് ശിവപദം പോകാൻ പറ്റി എന്നാണ്. അപ്പോൾ ആർക്കും തൻ്റെ ധർമ്മത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കുലധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ്, ആര് അതൊന്ന് മാറിപ്പോകാൻ പറഞ്ഞാലും ദുഷിപ്പ് പറഞ്ഞാലും അവരതൊന്നും മാറിപ്പോകില്ല. ഇതും ഭഗവാൻ തൻ്റെ കൗളമാർഗം ഉപദേശിക്കുന്ന സമയത്ത് ഭഗവാൻ അതിലൂടെ പറയുകയാണ്. പ്രേര്യമാണോ അഭിപാപാത്മ കുലേ നൈവ പ്രവർത്തതേ, ഭാര്യമാണോ അഭിപുണ്യാത്മ കുലദേവാഭിലംബതേ എന്ന ശ്ലോകത്തിലൂടെ, പ്രമാണത്തിലൂടെ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നതാണ്.
എത്ര കണ്ടായാലും ശരി, പാപാത്മാക്കളോട് ഇത് പറഞ്ഞൊരു കാര്യമില്ല. അവർ കുലധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കില്ല. അവർ പരധർമ്മത്തിലും മറ്റും അങ്ങനെ സഞ്ചരിച്ചത് അവരുടെ ആയുസ് ഇല്ലാണ്ടാക്കും. എന്നാലോ കുലത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരോ, ഇവരൊരു സംശയമില്ല. അവർ തൻ്റെ കുലധർമ്മത്തെ ആരെന്തു പറഞ്ഞാലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ ഒരിക്കലും മൈൻഡിയിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് തൻ്റെ കുലധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് കുലധർമ്മത്തിൽ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് ദൈവത്വം പ്രാപിക്കാൻ പറ്റും. ആ ദൈവത്വം നിങ്ങൾ ഓരോരുത്തർക്കും ദൈവത്വം കൈവരിക്കാനാവട്ടെ. നിങ്ങളെല്ലാവരും മണ്ണിലെ ദേവന്മാരാവട്ടെ, ഭൂസുരന്മാരാവട്ടെ, അങ്ങനെ ലോകത്തിന് നന്മ ചെയ്യാൻ ആ ദിവ്യത്വ പ്രകാശം, ആ പ്രകാശം കൊണ്ട്, അറിവിൻ്റെ പ്രകാശം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് നിങ്ങളെല്ലാവരും ദേവന്മാരായി മാറി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്വം കൈവരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം തീർത്തുകൊണ്ട് ലോകത്തിന് വെളിച്ചമേകാം, ലോകത്തിന് സംരക്ഷണമേകാൻ നമ്മുടെ ഈ രാഷ്ട്രത്തിന്, നമ്മുടെ രാഷ്ട്രം ലോകത്തിൻ്റെ നെടുന്തൂണായി വിളക്കായി വർത്തിക്കണമെങ്കിൽ കുലധർമ്മം മാത്രമാണ് ഏറ്റവും മുഖ്യമായതെന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ അങ്ങനെ ചുരുക്കുന്നില്ല. എല്ലാ ധർമ്മവും ഉണ്ടെങ്കിൽ പോലും കുലധർമ്മത്തിൻ്റെ മഹത്വം അത്തരത്തിലാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുലധർമ്മം മുറുകെ പിടിക്കുക. കുലം തൻ്റെ തൻ്റെ കുലത്തിൻ്റെ ആചാരത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും മറ്റേ കുലത്തെ ഇകഴ്ത്താതിരിക്കുക. എന്താണ്? അതും കുലമാണ്, അതും പരാശക്തിയാണ്, അതും ഈ പറയുന്ന ഭൂമിദേവി പെറ്റിട്ടതാണെന്ന് ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ആ ദൈവത്വത്തിലേക്ക് ഉയരാൻ ഏവർക്കും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഔം ഹരി നമ ചണ്ഡാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ഡാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.